സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിജയണ്ണൻ്റെ ബർത്ത്ഡേ പോസ്റ്ററാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ക്രിയേറ്റഡ് ഐറ്റംസാണ്. അപ്പോൾ ഈ ഏറ്റവും സിമ്പിളാണ്, അതിൻ്റെ സാധനത്തെ അത് കൊണ്ടുപോയി വെച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പോസ്റ്റർ സെറ്റായി കിട്ടും. അപ്പോൾ രണ്ട് മൂന്നാല് പേര് ടെക്സ്ചർ ഒരു വണ്ടിയിൽ തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്, ടെസ്റ്ററിൻ്റെ വണ്ടിയിൽ. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടായിരിക്കും. അപ്പോൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക്, ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ അടി കൊടുക്കുക. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ ടെസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യാം. അതിന് പാസ്വേഡും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ന്യൂ ടെസ്റ്റ് പോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്രം ഗാലറി യൂസ് ചെയ്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ട് ചെയ്യാം. 1:1 ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഭാഗം കറക്റ്റാക്കി സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇമ്പോർട്ട് കയറണം. ഇമ്പോർട്ട് കയറിയിട്ട് ഇതായി വിജയണ്ണൻ്റെ ഈ പിക്ക് ഇമ്പോർട്ട് ചെയ്യുക. അത് 1:1 ക്രോപ്പ് ചെയ്ത് മേലെ സെലക്ട് ചെയ്യുക. അത് സർക്കിൾ റൗണ്ടിൽ ക്രോപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട ഭാഗം നൈസായിട്ട് ചെറുതാക്കുക. സർക്കിൾ റൗണ്ട് ക്രോപ്പിങ് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊണ്ടുവരിക. എന്നിട്ട് വേണ്ട ഭാഗം കറക്റ്റ് ക്രോപ്പ് ചെയ്ത് എടുത്ത് ഇതുപോലെ എടുക്കുക. ആ സർക്കിൾ റൗണ്ട് അടിഭാഗം കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സർക്കിൾ റൗണ്ട് ക്രോപ്പിങ് യൂസ് ചെയ്തത്. ആ കറക്റ്റ് ഭാഗം സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പൊസിഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തൊന്ന് സെറ്റ് ചെയ്യാം. അത് സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗം ജസ്റ്റ് ഒന്ന് അടുപ്പിച്ച് സെറ്റാക്കിയാൽ, അതുപോലെ ഒന്ന് സെറ്റാക്കി നോക്കിയാൽ അടിഭാഗം കറക്റ്റ് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ എത്രയാണോ ക്രോപ്പിംഗ് സൈസും കാര്യങ്ങളൊക്കെ അതുപോലെ അടിഭാഗം കറക്റ്റാക്കി സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം റിലേറ്റീവ് പൊസിഷൻ ക്ലിക്ക് ചെയ്തത് കറക്റ്റ് സെൻറ്ററോട്ടൊക്കെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഇമ്പോർട്ട് കയറണം. ഇമ്പോർട്ട് കയറിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നൈസായിട്ട് ചെറിയ ചെറിയ PNGs ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് ജസ്റ്റ് കുറച്ചേക്കുക. ഞാൻ അവിടെ സൈസ് ഒന്ന് ജസ്റ്റ് കുറയ്ക്കട്ടെ. അപ്പോൾ സൈസ് കൈകൊണ്ട് കുറയ്ക്കാൻ ഇഷ്യൂ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ റിലേറ്റീവ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായി, അത് യൂസ് ചെയ്ത് കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട കറക്റ്റ് പ്ലേസിലൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് കൈകൊണ്ട് ചെയ്യാൻ സൈസ് കുറച്ചതായതുകൊണ്ട് കൈകൊണ്ട് കറക്റ്റ് പ്ലേസ് കിട്ടാൻ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ അത് 3:1 PX ഇട്ടിട്ട് നമുക്ക് വേണ്ട കറക്റ്റ് പ്ലേസ് സെറ്റ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞത്, റിലേറ്റീവ് സൈസ്. ഇത് യൂസ് ചെയ്തിട്ട് വിടുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഇത് യൂസ് ചെയ്ത് കറക്റ്റ് വിടുത്തും ഐറ്റൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്യാം. ഞാൻ അപ്പോൾ കറക്റ്റ് പ്ലേസിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പ്ലേസിൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ സൈസ് നൈസായിട്ട് കൂട്ടിയിട്ടുണ്ട്. അത് സെറ്റാക്കി കഴിഞ്ഞാൽ അത് ലോക്ക് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഇമ്പോർട്ട് കയറണം. അതുപോലത്തെ വേറൊരു PNG ഈ സൈഡിലും നമ്മൾ കൊടുക്കേണ്ടത്. ആ PNG ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അത് ഇതിൻ്റെ കറക്റ്റ് പ്ലേസിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം അതുപോലെ തന്നെ 2 ബാക്ക് കൊടുക്കുക. 2 ബാക്ക് കൊടുത്തതിന് ശേഷം റിലേറ്റീവ് സൈസ് യൂസ് ചെയ്തിട്ട് ആ ടൈമിലെല്ലാം അതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. വിടുത്തും ഹൈറ്റും ഒന്ന് കുറയ്ക്കുക. വിടുത്ത് കുറയ്ക്കുന്നതിനനുസരിച്ച് തന്നെ ഹൈറ്റും അതിൻ്റെ ഒപ്പം തന്നെ കുറഞ്ഞു വരും. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിലേറ്റീവ് പൊസിഷൻ 1 PX ഇട്ടിട്ട് കറക്റ്റ് നമുക്ക് വേണ്ട പ്ലേസിലൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റായി കഴിഞ്ഞാൽ ലോക്ക് ചെയ്യുക. സോറി, അതിന് മുമ്പ് ലോക്ക് ചെയ്യണമെന്ന് അൺലോക്ക് ചെയ്യണം. അത് ജസ്റ്റ് ഒന്ന് ചിരിഞ്ഞതാണ്, നമുക്ക് അത് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട സ്ട്രെയിറ്റ് ആയ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. ആ ലൈൻസ് ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ രീതിയിൽ അത് റൊട്ടേറ്റ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ അവിടെ എനിക്ക് വേണ്ട രീതിയിൽ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പൊസിഷൻ യൂസ് ചെയ്തിട്ട് 1 PX ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വിടുത്തു ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് സൈസും. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, അത് സെറ്റായി കഴിഞ്ഞാൽ ഒന്ന് ലോക്ക് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ ഇമ്പോർട്ട് കയറണം. ഇത് ലൈറ്റനൻസ് ഫ്ലെയർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ചെടി കാണാൻ പറ്റും, ഒരു പുല്ല്. ആ പുല്ലിൻ്റെ അവിടെ ഇത് സൈസ് ജസ്റ്റ് ഒന്ന് സൈസ് കൂട്ടുക. സൈസ് കൂട്ടിയതിന് ശേഷം ഓപ്പോസിറ്റ് കയറുക, അനേബിൾ ചെയ്തിട്ട് അതൊന്ന് 50 ആക്കുക. ഓക്കെ, ലൈറ്റനൻസ് ഫ്ലെയറിൻ്റെ ഓപ്പോസിറ്റ് 50 ആക്കിയിട്ട് ആ പ്ലേസിലൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ലോക്ക് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും ഇമ്പോർട്ട് കയറുക. ഈ പേപ്പർ കട്ടിങ്സ് മാസ്റ്റർ മൂവിയത്തെ പേപ്പർ കട്ടിങ്സ് ആണ്. അത് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു പേപ്പർ ഇങ്ങനെ പറന്ന് വീണ രൂപത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒരു പ്ലേസിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അവിടുന്ന് തന്നെ അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് വേറൊരു സൈഡിലോ അതേ സൈസിലല്ലാതെ കുറച്ച് ഇത്തിരി സൈസ് കൂട്ടി കൊടുത്തിട്ട് വേറൊരു പ്ലേസിൽ സെറ്റ് ചെയ്യാം. പിന്നെയും അതുപോലെ തന്നെ ഒരു കോപ്പി എടുത്ത് വേറൊരു പ്ലേസിലും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലതും പറന്ന് വീകുമ്പോൾ ഒരേ കോലത്തിലായിരിക്കില്ല വീകല്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കറക്റ്റ് പിടി കിട്ടിയിട്ടുണ്ടാവും. എല്ലതും ഇങ്ങനെ വീകുമ്പോൾ പല ടൈപ്പിലായിരിക്കും അതിൻ്റെ രൂപം കെടുക്കുക. ഓക്കെ, അപ്പോൾ അത് 3D റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് കറക്റ്റ് ഒന്ന് അതിൻ്റെ
റൊട്ടേറ്റ് ചെയ്തെടുക്കും, ഒന്ന് 3D രൂപത്തിലോട്ടാക്കി കൊണ്ടുവരിക. ഓക്കെ, അത് യൂസ് ചെയ്താൽ ആ രണ്ട് ആക്സിസും യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇതിൽ ആംഗിളിൽ ആ പേപ്പർ കട്ടിങ്സ് ആക്കി കൊണ്ടുവരിക. അപ്പോൾ എല്ലാതും ഒരു കോലത്തിൽ നിന്നാലേ ആകെ ബോറായി തോന്നും. അപ്പോൾ അതൊരു പറന്ന് വരുമ്പോൾ പലതും പല രൂപത്തിലാവില്ല. അപ്പോൾ അതുപോലെ ഒന്ന് ജസ്റ്റ് നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അത് സെറ്റായി കഴിഞ്ഞാൽ അത് മൂന്നൊന്ന് ലോക്ക് ചെയ്തിട്ടേക്കുക. പിന്നെ നമ്മൾ വീണ്ടും ഇമ്പോർട്ട് കയറണം. ഇതാണ് ഞാൻ പറഞ്ഞ ക്രിയേറ്റഡ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇതിലും ടെസ്റ്ററും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇതിലൊന്നും ടെസ്റ്ററും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട, അതാണ് നമ്മൾക്ക് വേണ്ട പ്ലേസിൽ കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ പ്ലേസിൽ സെറ്റ് ചെയ്യുക, റിലേറ്റീവ് പൊസിഷൻ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് സെൻറ്ററിലോട്ടാക്കുക, പൊസിഷൻ സെലക്ട് ചെയ്ത് 1px ഇട്ടിട്ട് കറക്റ്റ് ഒന്ന് നമുക്ക് വേണ്ട പ്ലേസിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കുക. ഷാഡോ ആഡ് ചെയ്യുമ്പോൾ ബ്ലർ റേഡിയസ് പറ്റ കുറയ്ക്കുക, ഓഫ്സെറ്റ് എക്സ് ഒന്നിലോട്ട് ഇടുക. അപ്പോൾ ഞാൻ ഈ ഷാഡോ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ പോസ്റ്റർ ഒന്ന് നോക്കിയപ്പോൾ പറ്റ ബോറായി തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കുക, വേണ്ടാന്നുണ്ടെങ്കിൽ ഷാഡോ ഒന്ന് പോക്കിയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും ഇമ്പോർട്ട് കയറണം. ജസ്റ്റ് നൈസായിട്ട് വേറെ രണ്ട് PNGs രണ്ട് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കാണ്ട്, അപ്പോൾ അതിൻ്റെ സൈസ് ഒന്ന് ജസ്റ്റ് കുറച്ച് കൊണ്ടുവരിക. ഓക്കെ, അത് അതുപോലെ ഒരു സൈഡിലായിട്ട് ഈ PNG നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിൻ്റെ കറക്റ്റ് പ്ലേസ് നിങ്ങൾ സെറ്റ് ചെയ്യുക. അതിന് ശേഷം ഒന്ന് ലോക്ക് ചെയ്തിട്ടൊക്കെ വീണ്ടും ഇമ്പോർട്ട് കയറുക. വേറൊരു പിക്കും കൂടി അവിടെ, സോറി, വേറൊരു PNG കൂടി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എറൈസ് ചെയ്തപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് എറൈസർ ടൂൾ യൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്തേക്കുക. അതിന് ശേഷം അതിൻ്റെ സൈസ് കുറയ്ക്കുക. സൈസ് കുറയ്ക്കുക, നമുക്ക് എത്രയാണോ അതിൻ്റെ സൈസ് വേണ്ടത് ആ സൈസിലോട്ട് അതാക്കി കൊണ്ടുവരിക. ജസ്റ്റ് ഒന്ന് ചിരിക്കുക. ഓക്കെ, അതുപോലെ ചിരിച്ച് വെക്കുക. അപ്പോൾ ആ പേപ്പറും PNG കൂടെ ഒരുപോലെ ഒരേ സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പോൾ ആ PNG ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്തിട്ട് ആ പേപ്പർ ജസ്റ്റ് ഒന്ന് മേലേക്ക് പൊക്കി വെച്ചിട്ട് ആ PNG നമുക്ക് വേണ്ട കറക്റ്റ് പ്ലേസിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ആ പേപ്പറും വിജയണ്ണൻ്റെ ആ PNG ഒന്ന് ലോക്ക് ചെയ്തിട്ടേക്കുക. അപ്പോൾ അത് പരിപാടി സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കറക്റ്റ് ആ PNG വിജയണ്ണൻ്റെ PNG കറക്റ്റ് പ്ലേസ് ഒന്ന് സെറ്റ് ചെയ്യണം. പൊസിഷൻ യൂസ് ചെയ്തിട്ട് 1px ഇട്ട് കറക്റ്റ് എവിടെയാണോ വെക്കേണ്ട ആ പ്ലേസിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, സെറ്റ് ആയി കഴിഞ്ഞാൽ ടിക് മാർക്ക് കൊടുത്തേക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ പോസ്റ്റർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ആ പേപ്പറിൻ്റെ റൊട്ടേഷൻ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ അത് 3D റൊട്ടേറ്റ് കയറിയിട്ട് വീണ്ടും ഒന്ന് ഒരു പേപ്പർ മാത്രം ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട്, അപ്പോൾ അത് വീണ്ടും 3D റൊട്ടേറ്റ് കയറുക. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ എത്രയാണോ ഉദ്ദേശിക്കുന്നത് ആ പേപ്പറിൻ്റെ രൂപം അതുപോലെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. സെറ്റായി കഴിഞ്ഞാൽ ടിക് മാർക്ക് കൊടുക്കുക. അത് ലോക്ക് ചെയ്യാൻ മറക്കരുത്, ലോക്ക് ചെയ്തിട്ട് വെക്കുക. പിന്നെ നമ്മൾ വീണ്ടും ഇമ്പോർട്ട് കയറിയ ഒരു ലൈറ്റ് ലെൻസ് ഫ്ലെയർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ യോജിച്ചതാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ലൈറ്റ് ലെൻസ് ഫ്ലെയർസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് ആ ടെസ്റ്റ് ഒന്ന് കളറാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വെച്ച് രണ്ട് ഭാഗത്തും ഓരോ കോപ്പി എടുത്ത് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒന്നൊരു കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് വേറെ അതേ പ്ലേസിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലേസിൽ കൊണ്ടുപോയി ആ ടെസ്റ്റുമെ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം രണ്ടും ലോക്ക് ചെയ്തിട്ടേക്കുക. ഗേപ്പ് ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് കയറണം, എഡിറ്റ് കയറണം, ന്യൂ ടെസ്റ്റ് ഫുള്ള് ക്ലിയർ ചെയ്യുക. ഹാപ്പി ബർത്ത്ഡേ എന്ന് സാധാരണ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക, സാധാരണ അല്ല, ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം രണ്ട് കൊടുക്കുക. ഇനി നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്യുക. ഫോണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഞാൻ ഹാപ്പി ബർത്ത്ഡേക്ക് യൂസ് ചെയ്യുന്ന ഫോണ്ട് പിക്സൽ ലാബ് ഫോണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഫോണ്ട് തന്നെ കറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫോണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഫോണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈസ് കയറുക. അതിൻ്റെ സൈസ് നമുക്കൊരു ജസ്റ്റ് 10, 11, 12 ആ ലെവലിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഞാൻ അവിടെ 12 കൊടുത്തിട്ടുണ്ട്. റിലേറ്റീവ് സൈസ് പ്ലേസ് യൂസ് ചെയ്തിട്ട് അത് കറക്റ്റ് സെൻറ്ററിലോട്ട് ആക്കുക. ഓക്കെ, പൊസിഷൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടിയിലോട്ട് താത്തണത്. ഓക്കെ, താത്തിയിട്ടുണ്ട്. അതിനുശേഷം സ്പേസിങ് യൂസ് ചെയ്ത് അത് 100 കൊണ്ടുവരിക. ഓക്കെ, 100 ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റീവ് സൈസ് വീണ്ടും കൊടുക്കുക. അപ്പോൾ കറക്റ്റ് സെൻറ്ററിലോട്ട് വന്ന് നിൽക്കും. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് കുറച്ചേക്കുക, കുറച്ചൊന്ന് കുറയ്ക്കുക. ഓക്കെ, ഒരു 10 കൊണ്ടുവരിക. ഓക്കെ, 10 ആക്കട്ടെ. ഓക്കെ, 10 ആയിട്ടുണ്ട്. ടിക് മാർക്ക് കൊടുക്കുക. സെറ്റ് ആയി കഴിഞ്ഞാൽ റിലേറ്റീവ് പൊസിഷൻ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് സെൻറ്ററിലോട്ട് ഒന്നാക്കി വെക്കുക.
പിന്നെ നമ്മൾ വീണ്ടും എഡിറ്റ് കയറാം, നോട്ട് ടെസ്റ്റ് ഫുള്ള് ക്ലിയർ ചെയ്യുക, June 22 എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അവിടെ കുറച്ച് സ്പേസ് വിടണം, അത് 22 ഒരു സിംഗിൾ ആയിട്ടുള്ള ഇതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് സ്പേസ് വിട്ടാൽ കറക്റ്റും രണ്ട് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് സ്പേസ് വിട്ട് സെറ്റാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് ആഡ് ചെയ്യാൻ, അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ അതിൻ്റെ സൈസ് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക, 11 നാട്ടിട്ടുണ്ട്. റിലേറ്റീവ് സൈസ് യൂസ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അത് പൊസിഷൻ യൂസ് ചെയ്തിട്ട് 1px കറക്റ്റ് ഒന്ന് ജസ്റ്റ് മുട്ടി നിൽക്കാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് ലോക്ക് ചെയ്യുക സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ വീണ്ടും ഇമ്പോട്ട് കയറുക. ഞാൻ ഈ ടീമിനെ വേണ്ടിയാണ് ഈ പോസ്റ്റർ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ടീമിൻ്റെ ലോഗ് നൈസായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് പൊസിഷൻ യൂസ് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് നമുക്ക് വേണ്ട പ്ലേസിൽ 1px ഇട്ടിട്ട് പ്ലേസിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, റിലേറ്റീവ് സൈസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സൈസ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നൈസായിട്ട് കുറച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ അത് ലോക്ക് ചെയ്യുക. പിന്നെ നമുക്ക് കളർ ഗ്രേഡിങ് കയറുക ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രേഡിങ്ങിലും. ഓക്കെ, ഒരു AUE എന്ന് പറഞ്ഞൊരു ദോഷം കാണാൻ പറ്റും. അതിൻ്റെ കറക്റ്റ് നെയിം എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അത് -40 കൊണ്ടുവരിക. അപ്പോൾ ഇതുപോലത്തെ ഒരു കളറിലോട്ടാവും. അപ്പോൾ നമ്മുടെ പോസ്റ്റർ ആയത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത്.